ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് കാര്യത്തിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഐഫോൺ ഉപയോഗിക്കുന്നവർക്കുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ യൂട്യൂബൊക്കെ കാണണമെങ്കിൽ യൂട്യൂബ് ഓപ്പണാക്കി വെച്ച് തന്നെ കാണണം. നമുക്ക് ബാക്കിലോട്ട് വേറെ എന്തെങ്കിലും പർപ്പസിന് പോകണമെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അതായത് മിനിമൈസ് ചെയ്തിട്ട് യൂട്യൂബ് എന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് യൂട്യൂബ് മിനിമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂട്യൂബിലെ സൗണ്ട്, ഇപ്പൊ പാട്ടാണെങ്കിൽ പാട്ട് കേട്ടോണ്ടിരിക്കും, വീഡിയോ ആണെങ്കിൽ വീഡിയോ പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കും. അതിന്റെ കൂടെ നമ്മുടെ അതർ പർപ്പസ്, നമുക്കിപ്പോ വാട്സപ്പ് നോക്കണമെങ്കിലോ ഫേസ്ബുക്ക് നോക്കണമെങ്കിലോ കാൾ ഹിസ്റ്ററി നോക്കണമെങ്കിലോ ബാക്കി എന്താണോ പർപ്പസ് അത് അതിന്റെ കൂടെ തന്നെ നടക്കുകയും ചെയ്യും. എങ്ങനെ നമ്മുടെ ഐഫോണിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എങ്ങനെയെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ദാ ഫോൺ എടുത്തു. എൻ്റെ കയ്യിൽ ഐഫോൺ 11 ആണ് ഇരിക്കുന്നത്. ഇങ്ങനെ പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് സഫാരി വഴി വേണം വീഡിയോ പ്ലേ ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് ഫോണിലെ സഫാരി ഓപ്പൺ ആക്കാം. സഫാരി ഓപ്പൺ ആക്കിയിട്ട് യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണോ യൂട്യൂബിൽ വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. നമുക്ക് നമ്മുടെ ചാനൽ തന്നെ അടിക്കാം, ഹെൽത്ത് ആൻഡ് വോയേജ്. ഓക്കെ, ചാനൽ വന്നിരിക്കുകയാണ്. ഇവിടെ 2A എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിക്വസ്റ്റ് ടു ഡെസ്ക്ടോപ്പ് മോഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റുക. അതിനുശേഷം പ്ലേ കൊടുക്കുക. മിനിമൈസ് ചെയ്യുന്നു, സ്റ്റോപ്പായി. ഇനി താഴോട്ട് നമ്മുടെ ഐഫോണിൽ ചെയ്യും പോലെ ആക്കിയിട്ട് പ്ലേ കൊടുത്തു. ഇപ്പൊ ദാ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത അതർ പർപ്പസ്, എന്ത് പർപ്പസ് വേണോ അതിന്റെ കൂടെ നടക്കും. ഫേസ്ബുക്ക് നോക്കണോ എല്ലാ പർപ്പസും അതിന്റെ കൂടെ തന്നെ നടക്കും. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ സോങ് സ്റ്റോപ്പ് ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. സഫാരി പോയിട്ട് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സിമ്പിൾ മെത്തേഡാണ്, ജസ്റ്റ് സഫാരി ഓപ്പൺ ആക്കുക, യൂട്യൂബ് ഓപ്പൺ ആക്കുക, എന്നിട്ട് ഡെസ്ക്ടോപ്പ് വ്യൂവിലേക്ക് മാറ്റുക. അതിനുശേഷം പ്ലേ കൊടുക്കുക, മിനിമൈസ് ചെയ്തിട്ട് എന്ത് പർപ്പസ് വേണോ ചെയ്യാം. നമുക്കിപ്പോൾ പകൽ മൊത്തം മ്യൂസിക് കേട്ടോണ്ടിരിക്കണമെങ്കിലും 2-3 മണിക്കൂറിൻ്റെ മ്യൂസിക്കുള്ള വീഡിയോസ് ഉണ്ട്, അത് ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്തിട്ട് മിനിമൈസ് ചെയ്തിട്ടിട്ട് നമ്മുടെ എല്ലാ പർപ്പസും നടക്കും. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പാട്ടും പ്ലേ ആവും. നോർമലി ഐഫോണിൽ ഒരു മ്യൂസിക് പോലും ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ എത്തിക്കാൻ നല്ല പാടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ്, എക്സ്ട്രാ ഒരു ആപ്ലിക്കേഷനോ ഒന്നും വേണ്ട. ജസ്റ്റ് സഫാരി യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.